വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാത്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീസ്റ്റ് എന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ ടി ആർ പി റേറ്റിങ്ങിനെ കുറിച്ചായിരുന്നു. ഇതിപ്പോൾ ഒരു വലിയ കോളിളക്കമായ ഒരു സംഭവം തന്നെ നമുക്ക് ഏകദേശം പറയാം. കാരണം പുലിമുരുകൻ ഇതിന് മുമ്പിൽ നിൽക്കുന്നു, ആദ്യത്തെ സ്ഥാനങ്ങളിലെല്ലാം മോഹൻലാൽ തന്നെ നിൽക്കുന്നു, അതിനിടയിൽ പേരിന് ബാഹുബലി മാത്രം അതിനിടയിൽ ഒന്ന് വന്ന സെക്കൻഡ് പൊസിഷനിൽ കാത്തു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്കും ആദ്യത്തെ അഞ്ചിനുള്ളിൽ വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ ഒരു എന്താണ് ഒരു ബുദ്ധിമുട്ടായിട്ട് മമ്മൂട്ടി ആരാധകർക്കും അതേപോലെ തന്നെ മമ്മൂട്ടി വിരോധികൾക്കും ഒക്കെ ആയിട്ടൊരു വലിയൊരു കാര്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി ആർ പി റേറ്റിങ്ങും കാര്യങ്ങളും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ചാനലിൽ വരുന്ന ചാനലിൻ്റെ പ്രൊമോഷൻ മാത്രമായിട്ടാണ് എനിക്കതിനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എല്ലാ മത്സരങ്ങളും അതി രസകരമായിട്ട് തന്നെ പോട്ടെ, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ പറയാനുള്ളൂ എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരണം, ഒന്ന് ഷെയർ ചെയ്ത് തരണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്കറിയാൻ കഴിയുന്നത് ഇതിൻ്റെ ടി ആർ പി റേറ്റിങ്ങിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, മിക്ക ചാനലുകളിലും അല്ലെങ്കിൽ സൈറ്റുകളിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ജൂൺ 4 ഇറങ്ങിയ ഈ സിനിമയുടെ ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പം ആദ്യത്തെ 10 വരുമെന്നൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. പക്ഷേ ഫസ്റ്റത്തു വന്ന് കുറേ പേര് പറഞ്ഞിരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ എന്താണേലും ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കണക്കനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം പുലിമുരുകൻ എന്ന് പറഞ്ഞാൽ 27 എന്നുള്ള ടി ആർ പി റേറ്റിങ്ങിന് മുകളിൽ നിൽക്കുന്നതും ബാക്കിയെല്ലാം 21, 22 ആ റേഞ്ചിൽ നിൽക്കുന്ന സിനിമകളുമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവസാനമായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൃശ്യം 2 ആണ്. ദൃശ്യം 2 21 സംതിങ് ഒരു ചെറിയൊരു ഇതിനാണ്, 2.5 അങ്ങനെ എന്തോ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു പെട്ടെന്ന് പറയുമ്പോൾ ഞാനത് എടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കുകൾ നമ്മൾ വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ കൂടെ കാത്തിരുന്നാലേ ഇതിൻ്റെ എക്സാക്ട് പൊസിഷൻ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ കിട്ടിയ ഒരു വിവരം അനുസരിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അർബൻ ഏരിയയിൽ നിന്ന് 21.95 ആണ് ഇതിൻ്റെ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. ഈ അർബൻ ഏരിയയിൽ നിന്നുള്ള മാത്രമല്ല, ഇപ്പോൾ ടോട്ടൽ ഏരിയയിലും കൂടെ നോക്കിയിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആവറേജ് 19 എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ സിനിമ 5 താഴേക്ക് പോവുകയും അതല്ല ഓവറോൾ വരുമ്പോഴത്തേക്ക് 21.2 മുകളിലേക്ക് വരികയാണെങ്കിൽ അത് 5 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വരികയാണെങ്കിൽ അതൊക്കെ ചെറിയ ചെറിയ ദൃശ്യം 1 ദൃശ്യം 2 ഒക്കെ ആയിട്ട് എല്ലാം ഈ 21 നിൽക്കുന്ന കണക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇപ്പോൾ പറയുന്നതനുസരിച്ച് 21.95 വരികയാണെങ്കിൽ ഈ സിനിമ ഒരു സെക്കൻഡ് ലെവലിലേക്ക് വരും, അല്ലെങ്കിൽ തേർഡ് ലെവലിലേക്ക് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിൻ്റെ എക്സാക്ട് കണക്കുകളും ഫിഗറുമായിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തിനുള്ളിൽ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ ആൻഡോ ജോസഫ് തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീഷ്യലായിട്ട് ഈ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ്. പക്ഷേ എവിടെ നോക്കിയിട്ടും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ക് കിട്ടുന്നില്ല. പലയിടത്തും 21.95 സെക്കൻഡ് പൊസിഷനെന്നൊക്കെ പറയുന്നുണ്ട്. പലയിടത്തും ഇത് പറയുന്നു സെക്കൻഡ് പൊസിഷൻ അല്ല, ഇത് അർബനും അതേപോലെ തന്നെ ആവറേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. കൂടുതലും കണ്ടെടുത്ത് പറയുന്നത് അർബൻ ഏരിയയിൽ 21.95 ആവറേജ് വരുമ്പോൾ 19 മുകളിൽ എന്ന് മാത്രമാണ്. എന്താണെങ്കിലും എക്സാക്റ്റ് കണക്ക് വരുമ്പോൾ ഇത് 21 മുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എന്താണേലും തിയേറ്ററുകളെ പ്രകമ്പരം കൊള്ളിച്ച ഈ വർഷത്തെ ഒരു സിനിമ തന്നെയായിരുന്നു ഈ ദ പ്രീസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു ഭാഗ്യമുള്ള ചിത്രം എന്ന് തന്നെ നമുക്കിവിടെ പറയാം. വേറെ ഒന്നുമല്ല, ഇത്രയും മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അത് സിനിമാ മേഖലയ്ക്ക് ഏറ്റവും ഗുണം ചെയ്ത ഏക ചിത്രം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താവുന്ന സിനിമ തന്നെയാണ് ദ പ്രീസ്റ്റ്. കാരണം അത് ഇപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ലൂസിഫർ പോലെയുള്ള സിനിമകളെ ആയിട്ട് മത്സരിച്ചു. കാരണം ലൂസിഫർ ഇറങ്ങിയ കാലഘട്ടവും ഇതുമായിട്ടുള്ള വ്യത്യാസം നമുക്കറിയാം, സിറ്റുവേഷനും നമുക്കറിയാം. ലൂസിഫർ പോലെയുള്ള അത്ര ബഡ്ജറ്റ് കൂടിയതും അല്ലെങ്കിൽ അത്ര ഹൈപ്പിൽ നിന്ന സിനിമയെ ഇപ്പോൾ പലരും ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ആവറേജും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആവറേജ് എന്ന് കൂട്ടിയാൽ തന്നെ ഈ ആവറേജ് സിനിമയ്ക്ക് കഴിഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഈ പറഞ്ഞ ലൂസിഫറിൻ്റെ റെക്കോർഡുകൾ തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ അത് വലിയ കാര്യമാണ്. കാരണം ഈ ഒരു സിറ്റുവേഷൻ, അതൊരു പാൻഡമിക് സിറ്റുവേഷനാണ് നമ്മളിവിടെ കടന്നു പോകുന്നത്. എങ്ങോട്ട് നാളത്തെ ദിവസം എങ്ങനെയെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കൊറോണ കാരണം നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ സിറ്റുവേഷനിൽ ഒരു സിനിമയ്ക്ക് അത്രയും നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. അല്ലാതെ അതിനെ ഒട്ടും തീരെ താഴേക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്കറിയാം ജി സി സി രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി US, ഓസ്ട്രേലിയ, അങ്ങനെ അതൊക്കെ ആ ഒരു കണക്കുകളിലെല്ലാം അറിയാം. ഇത് ബാക്കിയുള്ള സിനിമകളെയൊക്കെ കവർ ചെയ്ത സിനിമയാണ്. ഒരു പക്ഷേ ഒരുപാട് ആളുകൾ കാത്തിരുന്ന സിനിമയായതുകൊണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊമോഷൻ കൊണ്ടാണ്. എല്ലാ സിനിമകളും അങ്ങനെ തന്നെയല്ലേ, പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊണ്ടല്ലേ, അല്ലെങ്കിൽ കുറേ നാൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചില വിരളൻ സിനിമകൾ മാത്രമല്ലേ നമുക്ക് തോന്നുള്ളൂ ഇത് കാലത്തെ അതിജീവിച്ച സിനിമയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഗണത്തിൽ തന്നെ വരുന്നു ഈ സിനിമയും. അപ്പോൾ പറയാനുള്ളത് ഈ ഒരു വർഷത്തെ ഏറ്റവും ഭാഗ്യമുള്ള, അല്ലെങ്കിൽ ഈ പേര് തന്നെ ഈ ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലച്ചൻ വളരെ
ഭാഗ്യവാനായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. വേറൊന്നുമല്ല, ഇറങ്ങിയിടത്ത് എല്ലായിടത്തും നല്ല ഗുണം ചെയ്തു, നല്ലപോലെ കാശ് കിട്ടി. അതേപോലെ തന്നെ ആ പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടുക മാത്രമല്ല, തിയേറ്റർ ബിസിനസ് ഏകദേശം തകർന്ന് കിടന്നിരുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. നമുക്കറിയാം ഒത്തിരി പേര് ഈ പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടിലൂടെ ലോണും കാര്യങ്ങളും തിയേറ്ററിൽ കറണ്ട് ചാർജും ഒക്കെ അടയ്ക്കേണ്ട സമയത്ത് അത്യാവശ്യം അവർക്കൊരു വലിയ സഹായമായ സിനിമയായിരുന്നു ദ പ്രീസ്റ്റ് എന്നുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് തിയേറ്റർ ഉടമകൾ, തിയേറ്റർ ജീവനക്കാർ ഇവരെല്ലാവരും വന്ന് കൈകൂപ്പി, അല്ലെങ്കിൽ അപ്രഖ്യാപിത ദൈവം എന്ന് മമ്മൂട്ടിയെ വിളിച്ച ഒരു സിനിമ തന്നെയായിരുന്നു ദ പ്രീസ്റ്റ്. മമ്മൂട്ടിക്ക് പോലും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ എന്ന് പറയുന്നത്, അതായത് സിനിമയുടെ വിജയവും കാശു വാരിയതല്ല, അദ്ദേഹത്തിന് കിട്ടിയ മറ്റൊരു പേര്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജനങ്ങൾ വലിയ ലെവലിൽ ഒരു ദൈവതുല്യനായി കാണുന്നു ഈ ഒരു സിറ്റുവേഷനിൽ എന്നുള്ളത് കിട്ടിയത് കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ആദ്യത്തെ സിനിമ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും മികച്ച അംഗീകാരമാണ്, അല്ലെങ്കിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഈ സിനിമ എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരാം ഇതിൻ്റെ റേറ്റിംഗ് എക്സൈറ്റഡ് ആയിട്ടുള്ള, എന്താണേലും ഒരു മികച്ച റേറ്റിങ്ങിലൂടെ തന്നെയാണ് ഈ സിനിമ വന്നിരുന്നത്. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ നടന്മാരും നടിമാരും ഒക്കെ ആയിട്ട്, പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട് വലിയൊരു പ്രൊമോഷൻ നടത്തിയിരുന്നു. അതേപോലെ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മമ്മൂട്ടി സിനിമകൾ ഏഷ്യാനെറ്റിലേക്ക് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. പിന്നെ ഭാസ്കർ തറാസ്കലായിരുന്നു ഇതേപോലെ നമ്മൾ നോക്കുമ്പോൾ ഹൈ റേറ്റിങ്ങിൽ നിന്നിരുന്ന മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രം. ഒരു വലിയൊരു ചീത്തപ്പേര് എന്നല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ജനങ്ങളിലുള്ള ഒരു തെറ്റിദ്ധാരണ അവിടെ മാറ്റിയെടുത്തു മമ്മൂട്ടി സിനിമയ്ക്ക്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇതുവരെ ടി ആർ പി റേറ്റിങ്ങിലേക്ക് കയറി വന്നിരുന്നില്ല എന്നുള്ളത്, അത് കവർ ചെയ്ത് എന്താണേലും ഈ ദൃശ്യം വണ്ണും ദൃശ്യം ടുവിൻ്റെയൊക്കെ ഒപ്പോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ കടന്ന് വന്നിരിക്കുകയാണിപ്പോൾ ദ പ്രീസ്റ്റ് എന്ന ചിത്രം. അപ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള കണക്കുകളും കാര്യങ്ങളുമായിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കിട്ടുമ്പോൾ എപ്പോഴാണ് അപ്പോൾ തന്നെ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ അത് എക്സാക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണേലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരണം, ഷെയർ ചെയ്ത് തരണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് ഒരിക്കൽ കൂടെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഗ്രീ മീഡിയാസ്.